ഇനിയിപ്പോൾ നയപ്രഖ്യാപനം, അതിൻ്റെ സവിശേഷതകൾ, രീതികൾ, ഗവർണർ എടുത്ത നടപടി ഒന്നും ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഇന്ന് സഭയിൽ അത് നേരിട്ട് മനസ്സിലാക്കിയ ആളാണ്. എന്താണ് ഭരണമുന്നണിയുടെ ഒരു പൊതുവിലയിരുത്തൽ? ആദ്യം തന്നെ കേൾക്കട്ടെ. നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ളത് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്. ആ ചുമതല അദ്ദേഹം നിർവഹിക്കുവാൻ വേണ്ടി സഭയിലെത്തി എന്നുള്ളത് വസ്തുതാപരമാണ്. അദ്ദേഹം അതിൽ എത്ര സമയം ചെലവഴിച്ചു എന്നുള്ളതും എന്തെല്ലാം വായിച്ചു എന്നുള്ളതെല്ലാമാണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം. മൊത്തം വായിക്കണമെന്നൊന്നുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമുണ്ടോയെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. കാരണം പ്രായാധിക്യം മൂലം ഒരു പക്ഷേ അദ്ദേഹത്തിന് മൊത്തം വായിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാം. അല്ല, ഗവർണർക്ക് അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമുള്ളതായിട്ട് അതാണോ എന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കാരണം അദ്ദേഹം അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ചില സന്ദർഭത്തിൽ ആരോഗ്യം കൂടുതലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഈ അദ്ദേഹം ഈ മിഠായി തെരുവിലൊക്കെ നടന്ന് ഈ കൊച്ചു കുട്ടികളെ പോലെ അലുവായൊക്കെ എടുത്ത് കഴിച്ച് നടന്നപ്പോൾ ഈ നാട്ടിൽ ഒത്തിരി പേർക്ക് ഷുഗറിൻ്റെ അസുഖവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കാലത്ത് അദ്ദേഹം ഈ അലുവായെല്ലാം ഇങ്ങനെ വാരി തിന്ന് നടന്നപ്പോൾ എനിക്ക് തോന്നിപ്പോയി അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് മാത്രമല്ല ഡബിൾ ആരോഗ്യമുണ്ടോ എന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടോ എന്നറിഞ്ഞുകൂടാ. കാരണം അദ്ദേഹം പെട്ടെന്ന് വായിച്ച് നിർത്തിയിട്ട് പോയി. ഞങ്ങൾ സഭയിൽ പോയത് അദ്ദേഹം നൽകിയ ഒരു സമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾക്ക് വരുന്ന കത്തിൻ്റെ പേര് സമൻസ് എന്നാണ്. അത് ഈ പുതിയ വർഷത്തെ നയം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഗവർണർ വിളിച്ചിരിക്കുകയാണ്. ആ വിളിച്ച ഞങ്ങളെ അദ്ദേഹം ഒരു മിനിറ്റ് 6 സെക്കൻഡ് കൊണ്ട് സംതൃപ്തരാക്കി അദ്ദേഹം തിരിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെയ്തി കേരളീയ സമൂഹം വിലയിരുത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും നമുക്കില്ല. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ Article 153 മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുത്താൽ 157 വരുമ്പോൾ ഗവർണർമാരായി നിയമിക്കുന്നതിനുള്ള യോഗ്യതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് 35 തികയാത്ത ഇന്ത്യൻ പൗരനല്ലാതെ ഒരു വ്യക്തിക്കും ഗവർണറായി നിയമനത്തിന് അർഹതയില്ല. 158 പറയുന്ന ഗവർണറുടെ ഓഫീസിൻ്റെ വ്യവസ്ഥകളാണ്. അങ്ങനെ ഇതിനെ കുറ്റി പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഗവർണറുടെ ശമ്പളവും അലവൻസുകളും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ Article 157 പ്രകാരം ഗവർണറുടെ യോഗ്യതകളിൽ സ്ഥിരബുദ്ധിയുള്ള ആളാകണം എന്നത് പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. എന്നാൽ മറ്റ് പദവികൾക്ക് നമ്മൾ വായിച്ചാൽ അൺസൗണ്ട് മൈൻഡുള്ള ആളാകരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. ഇതെന്താ സംഭവിച്ചിരിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് കൃത്യമായി ഈ 157 പ്രകാരം ഇങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് വലതു അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് പറഞ്ഞുകൂടാ. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഈ കേരളത്തിന് ഒരു ബാധ്യതയാണ് എന്നുള്ളത് ജനങ്ങളെല്ലാവരും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനേക്കാളപ്പുറം അദ്ദേഹം ഇന്ന് തൻ്റെ രാഷ്ട്രീയ യജമാനന്മാരെ സംതൃപ്തനാക്കാൻ വേണ്ടി അദ്ദേഹം കടിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടകം, അതാണ് ഇന്നും നമ്മുടെ നിയമസഭയിൽ അരങ്ങേറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് 1982 ആണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് ശ്രീമതി ജ്യോതി വെങ്കടാചലം, അവർ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തി. ആ നയപ്രഖ്യാപന പ്രസംഗം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവർ 6 മിനിറ്റാണെന്ന് ചെലവഴിച്ചത്. 6 മിനിറ്റ് അവർ ചെലവഴിച്ച് അവർ അവസാനിപ്പിച്ചു. ആ നയപ്രഖ്യാപനം അത് പാസ്സാക്കിയതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ. അന്നത്തെ സ്പീക്കറായിരുന്ന ബഹുമാനപ്പെട്ട പരേതനായ ശ്രീ AC ജോസ് അദ്ദേഹം കാസർഗോട്ടിയിലാണ് അത് പാസ്സാക്കി. അങ്ങനെയൊക്കെയുള്ള ചരിത്രമുണ്ട് കേരള നിയമസഭയ്ക്ക്. എന്നാൽ ഇത് ഏറ്റവും കുറഞ്ഞ ദൈർഘ്യം 1 മിനിറ്റ് എന്നുള്ള നിലയിലേക്കുള്ള ദൈർഘ്യമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. തൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിറവേറ്റിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം നിറവേറ്റി. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹം പിന്നെ ഇവിടെ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള വ്യക്തി അദ്ദേഹം തന്നെ വായിക്കണം എന്നുള്ള ഒരു താല്പര്യവും ഈ ഗവൺമെൻറ്റിലില്ല. പക്ഷേ എന്താ, അദ്ദേഹം ഏറ്റവും യോഗ്യനായതുകൊണ്ടാണോ? ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കഴിവുള്ളതും യോഗ്യനുമായിട്ടുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളത് കൊണ്ടല്ലല്ലോ. ഭരണഘടനയിൽ ഈ ചുമതല നിർവഹിക്കേണ്ടത് ഗവർണറാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഇതിനകത്തിരുന്നുകൊണ്ട് ഈ ചുമതല നിർവഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്
ഈ ഇന്ത്യൻ ഭരണഘടനയോട് ജനാധിപത്യത്വം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു ഈ കുട്ടികളുടെ കളി പോലെ ആയിരിക്കാം. ഈ ഉത്സവപ്പറമ്പിൽ ചെന്നിട്ട് ബലൂണിന് വേണ്ടിയും ഊത്തിനു വേണ്ടിയും ഒക്കെ വഴക്കിടുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതുപോലെയാണ് അദ്ദേഹം. ഇപ്പോൾ ഞാൻ ആദ്യം അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടെ. കാരണം ഈ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളുടെ നേരെയെല്ലാം അവരുടെ ബാനർ എഴുപ്പിക്കാൻ വേണ്ടിയും ക്യാമ്പസിലൊക്കെ അദ്ദേഹം കറങ്ങരടന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആ ബഹളങ്ങളും ഒക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല.